കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയത് വിവാഹ മോചന കേസിന്റെ വൈരാഗ്യത്തിലെന്ന് പ്രതിയായ ഭർത്താവ് രാജേഷ്. പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ദിവ്യശ്രീയുടെ മൃതദേഹം നാളെ സംസ്കരിക്കും. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ CPO ആയിരുന്ന ദിവ്യശ്രീയും ഭർത്താവ് രാജേഷും ഏറെ കാലമായി അകന്നു കഴിയുകയാണ്. ദിവ്യശ്രീ നൽകിയ വിവാഹമോചന കേസ് ഇന്നലെ കണ്ണൂർ കോടതി പരിഗണിച്ചിരുന്നു. വിവാഹമോചന ആവശ്യത്തിൽ ദിവ്യശ്രീ ഉറച്ചുനിന്നതാണ് പ്രകോപനം. പണവും സ്വർണവും തിരിച്ചു ചോദിച്ചതും വൈരാഗ്യം വർദ്ധിപ്പിച്ചു. ഇതോടെ രാജേഷ് കൊലപാതകം ആസൂത്രണം ചെയ്തു. പയ്യന്നൂരിൽ നിന്ന് വെട്ടുകത്തിയും രണ്ടു കുപ്പി പെട്രോളും വാങ്ങി. ഇന്നലെ വൈകിട്ട് ദിവ്യശ്രീയുടെ വീട്ടിലെത്തി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ ദിവ്യശ്രീയുടെ പിതാവ് വാസു കണ്ണൂരിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. വൈകുന്നേരം 5:30 ഞാൻ ഈ നിലവിളി കേൾക്കുന്നത്. അപ്പോൾ ഉടനെ വരുമ്പോഴത്തേക്ക് ദിവ്യശ്രീ ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. കുറച്ച് നോക്കുമ്പോഴത്തേക്ക് അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അവരുടെ അച്ഛനും കുത്തേറ്റിരുന്നു. ആ കുത്തേറ്റപ്പോൾ അത് മിക്കവാറും അകത്തേക്ക് പോയിട്ട് വീട്ടിൽ കയറി ആക്രമിക്കാനാണ് സാധ്യത. കൊലയ്ക്ക് പിന്നാലെ രക്ഷപ്പെട്ട പ്രതിയെ ഇന്നലെ രാത്രി കണ്ണൂർ പുതിയ തെരുവിലെ ബാറിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതി രാജേഷുമായി പന്നൂരിലെ വെട്ടുകത്തി വാങ്ങിയ കടയിലും പെട്രോൾ വാങ്ങിയ പമ്പിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി പെരുമ്പാപ്പുഴയിൽ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 കണ്ണൂർ.